നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പതിവ് പോലെ തന്നെ കൈരളി തിയേറ്ററിൽ സിനിമയ്ക്ക് പോവാണ്. കൈരളി തിയേറ്ററിൽ ജയറാമിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഓസ്ലർ അബ്രഹാം. നല്ല റിവ്യൂസാണ് കണ്ടത്, നല്ല പടമാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇനി ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പങ്കുവെക്കാം. ടിക്കറ്റ് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കാണാൻ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഓസ്ലർ അബ്രഹാം എന്നല്ല, അബ്രഹാം ഓസ്ലർ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ എഴുത്ത് നമുക്ക് പെട്ടെന്ന് ഓസ്ലർ നമ്മൾ വായിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സിനിമയ്ക്ക്. കുഴപ്പമില്ലാത്ത സിനിമയാണ്, നല്ല അഭിപ്രായമാണ്. അങ്ങനെ നമ്മൾ കൈരളി തിയേറ്ററിൽ പോയിട്ട് അബ്രഹാം ഓസ്ലർ ജയറാമേട്ടൻ്റെ പുതിയ പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ അഭിപ്രായം പറയാം. ഒറ്റവാക്കിൽ പറഞ്ഞ നല്ല കിഡിലൻ ത്രില്ലർ സിനിമയാണ്. ജയറാമേട്ടൻ്റെ ഒരു കമ്പാക്ക് എന്നൊക്കെ വേണം പറയാം, കാരണം ഒരുപാട് നാളായി മലയാളത്തിൽ നല്ലൊരു സിനിമ ജയറാമേട്ടൻ്റെ വന്നിട്ട് ഇത് നല്ലൊരു കമ്പാക്കാണ്, തിരിച്ചുവരവാണ്. കൂടാതെ നേരിലൂടെ നമുക്ക് അഭിനയം കാഴ്ചവെച്ച അനശ്വര്യരാജനും അതുപോലെ ജഗദീഷ് ചേട്ടനൊക്കെ ഇതിലുണ്ട്. അനശ്വര്യരാജൻ്റെ രണ്ടാമത്തെ ഹിറ്റ് എന്ന് വേണം പറയാം, അടുത്ത് തന്നെ അടുത്തടുത്ത് രണ്ട് ഹിറ്റായിന്ന് പറയാം. പിന്നെ പ്രധാന താരം ഒരു അടിപൊളി എൻട്രി ഉണ്ട്, വേറെ ആരുമല്ല, മമ്മൂക്ക. മമ്മൂക്കയുടെ എൻട്രി ഒരു രക്ഷയില്ല. അതുപോലെ ജയറാമേട്ടൻ, മമ്മൂക്ക, സൈജു ഗ്രൂപ്പ്, അങ്ങനെ ഒരുപിടി താരങ്ങൾ അണിനിരുന്ന നല്ല അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലർ എബ്രഹാം ഓസ്ലർ. സൂപ്പർ സിനിമയാണ്, ഞാൻ കണ്ടു കൈരളി തിയേറ്ററിൽ. പിന്നെ നമ്മൾ കൈരളി തിയേറ്ററിൽ എപ്പോഴും പോകാൻ കാരണം വേറെ കാര്യമുണ്ട് കേട്ടോ. കൈരളി തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, മൾട്ടിപ്ലക്സിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്, പക്ഷേ മൾട്ടിപ്ലക്സിൽ പോകുന്നതിനത്ര ചിലവ് വരുന്നില്ല നമുക്ക്. കാരണം ഒരു ചായക്ക് 20 രൂപയുള്ളൂ, കോഫിക്ക് 20 രൂപയുള്ളൂ, പോപ്കോണിന് 40 രൂപയുള്ളൂ. ഇതേ സാധനങ്ങൾ നമ്മൾ മൾട്ടിപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ ചായക്ക് 50 രൂപ 100 രൂപ വരും, അതുപോലെ പോപ്കോണിനൊക്കെ 80 രൂപ 100 രൂപയൊക്കെ ചിലവ് വരും. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ സിനിമ കാണുകയും ചെയ്യുക. മൾട്ടിപ്ലക്സിൻ്റെ സജ്ജീകരണങ്ങൾ ഉണ്ട് താനും കൈരളി തിയേറ്റർ. അതുകൊണ്ട് ഞാൻ മിക്ക സമയം ബുക്ക് ചെയ്യുമ്പോൾ കൈരളിയിൽ ബുക്ക് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സംവിധായകൻ മിഥുൻ മനുവൽ. അതെ, അഞ്ചാം പാതിരയ്ക്ക് ശേഷം അടിപൊളിയൊരു ത്രില്ലർ സംവിധാനമായിട്ട് വന്നിരിക്കുകയാണ് എബ്രഹാം ഓസ്ലർ. തിയേറ്റർ പോയി കാണാം. നല്ല കിഡിലൻ സിനിമ എന്ന് പറഞ്ഞാൽ കിഡിലൻ സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും അനുഭവിച്ചറിയാം. ഇപ്പോൾ തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ എബ്രഹാം ഓസ്ലർ. ഇതാണ് എൻ്റെ അഭിപ്രായം. നല്ല കിടില സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടോളൂ, ഒരു നഷ്ടം വരില്ല. പിന്നെ ഇതിലെ താരങ്ങൾ അർജുൻ അശോകനുണ്ട്, സെന്തിൽ കൃഷ്ണനുണ്ട്, അതുപോലെ അനൂപ് മേനോനുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. സെന്തിൽ കൃഷ്ണ, അങ്ങനെ ഒരുപാട് പേര് അണിനിരക്കുന്ന ഒരു അടിപൊളി സിനിമ. മമ്മൂട്ടിയുടെ എൻട്രി ഒന്നുമില്ല, അടിപൊളി എൻട്രിയാണ്. ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകൾ പോലെ തന്നെ ഇതിനും ഒരു രണ്ടാം ഭാഗം ബാക്കി വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ കാഴ്ചയുമായി പുതിയ വിശേഷവുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.